ഹായ്, എല്ലാവരും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വാൾ ഹാങ്ങിങ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇരുമ്പുള്ള പെയിൻറ്റിംഗ് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ജസ്റ്റ് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇരുമ്പ് പെയിൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ചിലരത് യൂസ് ചെയ്യും, യൂസ് ചെയ്യില്ല. അപ്പോൾ ഇത് പഴയതാണ്. അപ്പോൾ ഇതുമുള്ള പെയിൻറ്റിംഗ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാനിവിടെ അടുത്തേക്കത്തെ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ഒരു കയ്യിലാണ്. അപ്പോൾ ഈ കയ്യിലുമാണ് ഞാൻ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വൈറ്റ് അക്രിലിക് പെയിൻറ്റും ബ്ലൂ കളറും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളറാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു എന്താ പറയുക, സിമ്പിളായിട്ടൊരു ഡിസൈനിൽ ചുമ്മാ അതൊന്ന് കവർ ചെയ്ത് കൊടുത്തേക്കണം. അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു റൗണ്ടല്ല, നമുക്ക് തോന്നിയ ഒരു ഷേപ്പ്, നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പറ്റാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഒരു ഡിസൈൻ, ഒരു ലൈറ്റ് ബ്ലൂ കളറുകൊണ്ട് ആ കയ്യിലിൻ്റെ എല്ലാ ഭാഗത്തായിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ബ്ലൂ കളർ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ വൈറ്റ് അക്രിലിക് പെയിൻറ്റും അതിൻ്റെ കൂടെ ഞാൻ പിങ്ക് കളറും കൂടിയാണ് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് റോസ് കളർ, ലൈറ്റ് പിങ്ക് കളറ് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ നമ്മൾ ബ്ലൂ കൊടുത്ത പോലെ തന്നെ ഈ പിങ്ക് ഷെയ്ഡ്, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും, നമ്മൾ ബേബി പിങ്ക് കളറാണ് അത്, അതും നമ്മൾ ഇതേപോലെ തന്നെ കയ്യിലിൻ്റെ ഓരോ ഭാഗത്തായിട്ട് ഓരോ ഡിസൈൻ കൊടുക്കുകയാണ്. നമ്മൾ പിങ്കും ബ്ലൂവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു ഗ്രീൻ കളർ എടുത്തിട്ട് ഒരു ലീഫിൻ്റെ മോഡലിൽ ലീഫിൻ്റെ ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു തണ്ട് വന്നിട്ട് അതിന്മേൽ കുറച്ച് ഇലകൾ വന്നിട്ട് അങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണിത്. ഇപ്പോൾ നമ്മൾ ആ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഇതേപോലെ തന്നെ ഓറഞ്ച് അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഇതേ സെയിം ഡിസൈൻ, ഇതേപോലെ തന്നെ ഇലയുടെ ഒരു ഡിസൈൻ നമ്മൾ കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ പച്ചയും ഓറഞ്ച് കളറിൽ ലീഫിൻ്റെ മോഡലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഞാൻ ഒരു മാർക്കർ പെൻ ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഇങ്ങനെ ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുമ്പോൾ കൊടുക്കാം. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ഡിസൈൻ കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ കൊടുത്ത ഓറഞ്ച് ലീഫിൻ്റെ ആ ഒരു ഡിസൈനിൻ്റെ മുകളിൽ കൂടെ സിമ്പിളായിട്ട് ആ ബ്ലാക്ക് മാർക്കർ പെന്നുകൊണ്ട് ചെറുതായിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ വെറുതെ കൊടുക്കുകയാണ്. അതുപോലെ അവിടെ ഇവിടേക്ക് ആയിട്ട് ചെറുതായിട്ടൊരു റൗണ്ട് ഷേപ്പ് പോലെ, റൗണ്ട് നല്ല ഒരു ഷേപ്പിൽ നമ്മൾ ചുമ്മാ ഓരോ ഡിസൈൻ കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഇവിടെ പെയിൻറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നെ ഓൾറെഡി ഓട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ഹോളിൽ തന്നെ ഒരു എന്തെങ്കിലും ഒരു ചരട് വെച്ച് നമുക്ക് എവിടെയെങ്കിലും വാളിൽ ഹാങ് ചെയ്ത് ഇടാവുന്നതാണ്.